ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം അമ്മ പട്ടീനെയും കുഞ്ഞുങ്ങളെ ഒക്കെ കാര്യങ്ങൾ കേൾക്കാനൊക്കെ എല്ലാവരും വെയിറ്റിംഗ് ആണെന്ന് അറിയാം. ഒരുപാട് പേര് തന്നെ കമന്റ് ഇട്ടും പേഴ്സണൽ മെസ്സേജ് ഒക്കെ ഇട്ട് ചോദിച്ചായിരുന്നു അമ്മ പട്ടിക്കൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ. അപ്പം അതിന്റെ ഒരു അപ്ഡേഷനാണ് ഇന്ന് ഞാൻ ഇപ്പോ ഫോൺ വോയിസിൽ ഇട്ടത്. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം, എല്ലാവർക്കും രാജശ്രീ വ്ലോഗിലേക്കും സ്വാഗതം. അപ്പോ വരി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഇന്നലെ വീഡിയോ ഇടാന്നാണ് വിചാരിച്ചിരുന്നത്, ഞാൻ നിങ്ങൾക്കൊക്കെ മെസ്സേജ് ഇട്ട് പറഞ്ഞത് നാളെ വീഡിയോ ഇടാം എന്നൊക്കെ. പക്ഷേ എനിക്ക് നല്ല ദൂരമുണ്ട്, എനിക്ക് കോളേജിൽ ക്ലാസ് കഴിഞ്ഞ് നല്ല ദൂരമുള്ള കോളേജാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ എത്തുമ്പോൾ നല്ല ലേറ്റാവും, ബസ്സൊക്കെ കിട്ടി വരുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ. അപ്പം അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്. ദൂരമൊക്കെ കഴിഞ്ഞ് വരുമ്പം പിന്നെ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടിയില്ല, അതുകൊണ്ടും കൂടിയാണ്. അപ്പം എല്ലാവരും അമ്മ പട്ടിയുടെ കാര്യം ചോദിക്കുന്നുണ്ട്. അമ്മ പട്ടി വീട്ടിൽ വന്നിട്ടുണ്ട്, അവർക്ക് യാതൊരു കുഴപ്പമില്ല. ഇപ്പം നല്ല ആക്റ്റീവാണ് ആള്. ഇപ്പം എന്താ പറയാ, മുറിവ് ഉണങ്ങിയിട്ടില്ല. അതിന്റെ അപ്ഡേഷൻ ഞാൻ അവസാന വീഡിയോ ആയിട്ട് കൊടുത്തേക്കാം. അപ്പൊ അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനും കൂടിയാണ് ഇന്ന് വന്നേ. അമ്മ പട്ടി സുഖമായിട്ടിരിക്കുന്നു, നല്ല ആക്റ്റീവാണ്. വന്ന് നമ്മളെ കണ്ടപ്പോ തന്നെ അവളുടെ ഒരു സ്നേഹമൊക്കെ കണ്ടപ്പോ നമ്മൾ ഭയങ്കര ഇമോഷൻ ആയിപ്പോയി. അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ കൊടുത്തേക്കാം. പക്ഷെ ഞാൻ ഇല്ലായിരുന്നു വന്ന സമയത്ത്, ഞാൻ ഇല്ലായിരുന്നു, കോളേജിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോ അധികം എടുക്കാൻ പറ്റിയില്ല. എന്തായാലും അമ്മ അച്ഛൻ്റെ ഫോണിൽ എടുത്ത് കാണും എന്നാണ് വിശ്വസിക്കുന്നത്, കാരണം അമ്മയുടെ ഫോൺ ഇല്ലാണ്ടായിപ്പോയി. അതുകൊണ്ട് അമ്മയ്ക്ക് ഇങ്ങനെ അപ്ഡേഷൻ ഒന്നും ഇങ്ങനെ, അമ്മ കുഞ്ഞു കുട്ടികളെയൊക്കെ കാണാൻ വേണ്ടി അമ്മാമ്മയുടെ വീട്ടിലൊക്കെ പോകും. പിന്നെ ഞാൻ ഈ ലേറ്റായിട്ട് വന്നിട്ട് എനിക്ക് അമ്മാമ്മയുടെ വീട്ടിൽ പോയി കുഞ്ഞുങ്ങളെ പോയി എടുത്ത് വീഡിയോ കാണാൻ ഒന്നും പറ്റാത്തതുകൊണ്ടാണ്. പിന്നെ അമ്മാമ്മയും അമ്മയും ഉള്ളത് കൊണ്ടാണ് എനിക്കൊരു സമാധാനം, കാരണം അവർ പോയി രണ്ടുപേരും നല്ല രീതിക്ക് തന്നെ അമ്മ പട്ടീനെയും കുഞ്ഞി അമ്മ പട്ടിയല്ലോ കുഞ്ഞുങ്ങളെ എല്ലാം നോക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് വൈകുന്നേരം വരുമ്പോൾ അവരിങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ വന്ന് പറയും. പക്ഷെ വീഡിയോ എടുക്കാൻ അമ്മയുടെ ഫോൺ ഇങ്ങനെ ഇല്ലാണ്ടായിപ്പോയി. അപ്പം എന്തായാലും അമ്മ ഇനിയിപ്പോൾ ഒരു പുതിയ ഫോൺ വാങ്ങിക്കും, അപ്പം അതിൽ അമ്മ ഇടും വിചാരിക്കുന്നു. അപ്പം ഗൈസ്, ഇന്നലെ ഞാനൊരു ചെറിയൊരു ഷോർട്ട് ഇട്ടായിരുന്നു, അതിലൊരാൾ മെസ്സേജിൻ്റെ റിപ്ലൈ ആയിട്ട് കൊടുത്തതാണ്. അതിൻ്റെ കാര്യം പറയുമ്പം എനിക്കിപ്പോഴും വിഷമമുണ്ട്. കാരണം എനിക്ക് പട്ടണയിൽ അധികം ഞാൻ ഇവർക്ക് വേണ്ടി ഒരുപാട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ പട്ടീന്ന് വിളിക്കുക എന്ന് പറഞ്ഞ് കുറേ പേര് എന്നെ കമൻ്റ് ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരങ്ങനെ വിളിക്കരുത്, എനിക്ക് ഒരുപാട് ദേഷ്യം വരുന്നുണ്ടെന്നൊക്കെ. സോറി, ഞാൻ അങ്ങനെ വിളിച്ചതല്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് അമ്മ പട്ടീന്ന് പറയുന്നത്. കാരണം അവർക്ക് പേരിട്ടിട്ടില്ല, പിന്നെ കുഞ്ഞു കുട്ടികൾക്ക് എല്ലാവരും കമൻറ്റിലൂടെ പേരിട്ടതാണ് ഞാൻ പിന്നെ അവർക്ക് കൊടുത്തത്. അല്ലാണ്ട് പിന്നെ അവർക്കും പുതിയ ഒരാൾക്ക് അപ്ഡേഷൻ മീൻസ് അഡാപ്ഷൻ കൊടുക്കുമ്പം അവരല്ലേ പേരിടേണ്ടത്, നമ്മളല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. പിന്നെ അമ്മ പട്ടിക്കും അതേപോലെ തന്നെ, അവർക്ക് അവൾ വേറെ ഏതെങ്കിലും വീട്ടിൽ പോകുമ്പോൾ അവരിടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അഡാപ്ഷന് കൊടുക്കാതിരുന്നതാണ് കുട്ടിയെയും അമ്മയും. അപ്പം അതുകൊണ്ടാണ് പേരിടാത്തത്. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് അമ്മ പട്ടി എന്ന് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്, വേറൊന്നും കൊണ്ടല്ല. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോക്ക് ഞാൻ അമ്മ പട്ടി എന്ന് തന്നെ വിളിക്കാം. അടുത്തൊരു വീഡിയോക്ക് നിങ്ങൾ എന്താ പറയാ, അമ്മ പട്ടിക്ക് ഒരു പേര് കണ്ടുപിടിക്കുക. കുറെ പേര് പറഞ്ഞായിരുന്നു പാറുക്കുട്ടി, അമ്മുക്കുട്ടി. പാറുക്കുട്ടിയൊക്കെ എൻ്റെ അനിയത്തിൻ്റെ പേരാണ്, അതൊന്നും എടുത്തിടാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. പിന്നെ അമ്മുക്കുട്ടി വന്നിട്ട് എൻ്റെ അമ്മൂമ്മേരെ പേരാണ്, അതും ഇടാൻ പറ്റത്തില്ല. പിന്നെ പിങ്കി എന്നൊരു പേര് പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്തായാലും ഒരു പേര് സജസ്റ്റ് ചെയ്യൂ, ഞാനത് നമ്മുടെ അമ്മ പട്ടിക്ക് ഇടാവുന്നതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ അമ്മ പട്ടിയുടെ പേരിടൽ ചടങ്ങ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ നടത്താം. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ളൊരു പേര്, നമ്മളെ കുട്ടിക്ക് ചേരണ ഒരു പേര് പറയാം. അപ്പം അത്രയേ ഉള്ളൂ അമ്മ പട്ടിയുടെ പേരിൻ്റെ കാര്യം. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അമ്മ പട്ടി എന്ന് പറയാം. അപ്പോൾ അമ്മ പട്ടി തുടക്കം തൊട്ട്, അത് ഇവിടെ വന്നത് മുതൽ, അവർ നമ്മളെ ഓട്ടിച്ചത്, പിന്നെ നമ്മൾ കുട്ടികളായത്, എല്ലാ വീഡിയോ ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ടാണ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിൽ ഞാൻ ഒരു കള്ളത്തരം കാണിക്കുന്നുണ്ടോന്നോ, കുട്ടികളെ വീട്ടിൽ കാശുണ്ടാക്കുന്നുണ്ടോന്നോ ഒന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എങ്കിൽ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്ഥിരം കാണുന്ന ഒരു ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പം നിങ്ങൾ തന്നെ പറയും, ഞാൻ എന്താ ഇത് ഇതുങ്ങളെ വിറ്റ് കാശുണ്ടാക്കാൻ നിൽക്കുവാണോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് പറയും. എനിക്ക് നല്ല വിഷമമായി, കാരണം എനിക്ക് എൻ്റെ മാക്സിമം അവർക്ക് എന്താ പറയാ, അവർക്കൊരു നല്ലൊരു വീട് കിട്ടട്ടെ, അല്ലെങ്കിൽ അവർ ഇവിടെ കിടന്ന് ഇങ്ങനെ കല്ലെറിഞ്ഞ് ആൾക്കാർ ഓട്ടിച്ചു ഒന്ന് നടക്കാണ്ട് നല്ലൊരു വീട് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ വീഡിയോ ഞാൻ ഇടുന്നത് പ്രതീക്ഷയോടെ. പക്ഷെ ആരും ഒരു ഒന്നോ രണ്ടോ മൂന്നോ പേര് തന്നെ ഇങ്ങനെ
വന്നിട്ടുള്ളൂ. അതായത് വേറെ ആരും വന്ന് ഇവരെ അന്വേഷിക്കാനോ അല്ലെങ്കിൽ ഈ കമന്റ് ഈ വീഡിയോക്കൊക്കെ കമന്റ് ഇടണവർ പോലും ഒന്ന് അന്വേഷിക്കുകയോ ഇപ്പൊ എങ്ങനെയുണ്ട്, കുട്ടിയൊക്കെ ഒരു നേരത്തെ ഫുഡ് കൊടുക്കാനോ അല്ലെങ്കിൽ ഫുഡ് ഇങ്ങനെ, അങ്ങനെ ആരും ഇല്ല. പക്ഷെ എല്ലാരും പറയും നിങ്ങൾക്ക് നല്ലതുണ്ടാവും. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതാണ്, നമുക്കല്ല നല്ലതുണ്ടാവേണ്ട, അവർക്കാണ് എന്തെങ്കിലും ആവണമെങ്കിൽ ആവേണ്ടത്. പിന്നെ ഇപ്പൊ തന്നെ ഞാൻ അവർക്കുള്ള സോപ്പ് ഞാനാണ് വാങ്ങിച്ചത്. പിന്നെ കുട്ടികൾക്ക്, കുഞ്ഞു കുട്ടികളാണ്, അവർക്ക് പാലാണ് നമ്മൾ കൊടുക്കണം 3 നേരമൊക്കെ. അപ്പം ഇപ്പം പാല് കൊടുക്കുന്നില്ല അവർക്ക്, മറ്റേ എരയുടെ ആ ഒരു ഇത് വന്നതുകൊണ്ട് ഇപ്പൊ പാല് കൊടുക്കുന്നില്ല. അല്ലാതെ അവർക്കുള്ള ബിസ്ക്കറ്റ്, അങ്ങനെ ഓരോ സാധനങ്ങളും നമ്മളാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്, ഫുഡൊക്കെ. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല കേട്ടോ. ഇതായിരുന്നു ആ മെസ്സേജ്. കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഈ മെസ്സേജ്, മീൻസ് ഈ കമന്റ് ഇട്ടത്. യു ഗോട്ട് എനഫ് ബൈ സെല്ലിങ് ഹെർ ബിലൗഡ് കിഡ്സ് ആൻഡ് അഡ്വർടൈസിങ് സർജറി ഫോർ ഹെർ. ഞാൻ ഡോക്ടറല്ല, സർജറിയൊക്കെ അഡ്വർടൈസ് ചെയ്യാൻ ഞാൻ ഡോക്ടറല്ല, എനിക്ക് അതിന് ഒരു പൈസ കിട്ടുന്നില്ല, പിന്നെ എന്തിനു ഞാൻ അഡ്വർടൈസ് ചെയ്യണം? പിന്നെ കുട്ടികളെ വിറ്റുന്നില്ല, ഞാൻ വിൽക്കുന്നില്ല കുട്ടികളെ, ഒരു കുട്ടികളെ ഞാൻ വിൽക്കുന്നില്ല, ഞാൻ അവർക്ക് കൊടുക്കുകയാണ് ചെയ്യണത്. പിന്നെ അവർക്കൊരു നല്ല വീട്, ഈ പറയുന്ന ആള് ഒരു ഒരു പട്ടി, ഇപ്പൊ 3 കുഞ്ഞിപ്പട്ടികളും ഒരു അമ്മ പട്ടിയുണ്ട്, അതിൽ നിന്ന് ഒരു കുട്ടിയെ എടുത്ത് വളർത്തും, നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് തരാം. നിങ്ങൾ ഇപ്പൊ തിരുവനന്തപുരത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടു തരാം, അതിനപ്പുറം എനിക്ക് തരാൻ പറ്റത്തില്ല, നിങ്ങളെ വീട്ടിൽ കൊണ്ടു തരാം. അതാ ഇനിയിപ്പം എറണാകുളത്ത് ഒരു പട്ടിക്ക് ഓർഡർ വന്നിട്ടുണ്ട്, അപ്പം ചിലപ്പം നമ്മൾ വേണം അങ്ങോട്ട് കൊണ്ടു കൊടുക്കാൻ, അവരിവിടെ ട്രാവലിംഗ് ഇതൊന്നും തരത്തില്ല. പിന്നെ ഇനി വേറൊരു വെള്ളപ്പട്ടീനെ കൊടുത്തു, അവർക്ക് ഇപ്പം അവരും ആ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. ആ പട്ടീനെ കൊടുത്തപ്പോൾ പോലും എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ 1 രൂപ വാങ്ങിച്ചിട്ടില്ല. ആ കുഞ്ഞി പട്ടിക്കുട്ടീനെയും നമ്മൾ ഫ്രീ ആയിട്ട് അവരുടെ വീട്ടിൻ്റെ അവിടെ തന്നെ കൊണ്ടു കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ പറയണ കള്ളുവാണെങ്കിൽ ആൻറ്റി വന്ന് മെസ്സേജ് ഇടട്ടെ, അങ്ങനെയൊന്നും അല്ല, ഞാൻ പൈസ കൊടുത്തു എന്നും പറഞ്ഞ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഓക്കെ. അടുത്ത ബാക്കി, ഗുഡ് വേ ഓഫ് മേക്കിംഗ് മണി ഓർ ഇറ്റ്സ് ഫ്രീ അഡോപ്ഷൻ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ പൈസ നമ്മളെ കയ്യിൽ നിന്ന് പോവുകയാണ് ചെയ്തത്, അല്ലാണ്ട് നമുക്ക് വന്നിട്ടില്ല ഇതുവരെ 1 രൂപ. പിന്നെ എൻ്റെ അക്കൗണ്ട് മോണിറ്ററൈസ് ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ നിന്ന് എനിക്ക് അങ്ങനെയൊന്നുമില്ല, കാരണം ആകെ കാണുന്നത് 1000 വ്യൂസോ 500 വ്യൂസോ ആണ്. അതിൽ കൂടുതൽ എനിക്ക് കിട്ടുന്നുമില്ല, നിങ്ങൾക്ക് അതിൽ നിന്ന് എനിക്ക് പൈസ കിട്ടുന്നില്ല. ഇവർക്ക് ഞാൻ വിചാരിക്കുന്നത് ഇതിൽ നിന്ന് പൈസ കിട്ടി അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം, അവർക്കുള്ള കാര്യങ്ങൾ ചെയ്യണം, പിന്നെന്താ പറയാ, അവർക്കുള്ള ഫുഡ്, പിന്നെ സോപ്പ്, ഇതൊക്കെ ഇതിൽ നിന്ന് എനിക്ക് കിട്ടി ഞാൻ വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. പക്ഷെ ആയിട്ടില്ല മോണിറ്ററൈസേഷൻ, ഇനിയും എനിക്ക് ഒരുപാട് വേ ഉണ്ട് അവിടെ എത്താൻ വേണ്ടി, അതുകൊണ്ടാണ്. അപ്പം അത് സംഭവം. ഗൈസ് സോറി കേട്ടോ, ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പട്ടി എന്ന് പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കുക. എനിക്ക് ഞാൻ അങ്ങനെ പട്ടി ഭയങ്കര മൃഗസ്നേഹിയൊന്നും അല്ലായിരുന്നു, പക്ഷെ ഇവര് നമ്മൾ ഓരോ സാഹചര്യങ്ങളാണല്ലോ ഇതിൽ കൊണ്ട് എത്തിക്കുന്നത്. അപ്പൊ അവരുടെ പാവം തോന്നി, ആ കുട്ടികളെ എനിക്ക് സേഫ് ആക്കണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യത്തിലോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ നോർമൽ മനുഷ്യർ പറയണത് പോലെ പട്ടി എന്നൊക്കെ അറിയാണ്ട് പറഞ്ഞു പോകും, എന്നോട് ക്ഷമിക്കുക. ഞാൻ അടുത്ത വീഡിയോയില് നമ്മൾ അമ്മ പട്ടിക്ക് ഒരു പേരും കണ്ടുപിടിച്ച് കുട്ടികൾക്ക് കാര്യങ്ങൾ നമ്മൾ എന്താ പറയാ അപ്ഡേറ്റഡായിട്ട് പറയുന്നതായിരിക്കും. അപ്പം അതാണ് ഇങ്ങനെ ഒരു കമന്റ് വന്നപ്പോൾ എനിക്ക് അങ്ങ് ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. ഒന്നാമത് ഞാൻ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അവിടെ നിന്നൊക്കെ പോയിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും, അപ്പോഴത്തേക്കും ഈ കമന്റും കൂടെ കണ്ടപ്പോൾ എൻ്റെ കൺട്രോൾ അങ്ങ് പോയി. കാരണം അവര് ഞാൻ അങ്ങനെയല്ല, ഞാൻ വിറ്റല്ല ഞാൻ അവര്, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് എൻ്റെ അച്ഛനാണ്, ഇപ്പം എനിക്ക് ഞാൻ കോളേജിൽ പോണ ഒരാളാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് പൈസയുടെ ആവശ്യമൊന്നുമില്ല. പിന്നെ അച്ഛൻ എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അച്ഛൻ ചെയ്തു തരുന്നുണ്ട്. അപ്പം എനിക്ക് ഇവരെ വിറ്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, റോട്ടില് ഈ തെരുവ് പട്ടികളെ വിറ്റ് എനിക്ക് പൈസ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഉള്ളവരുണ്ടായിരിക്കും, പക്ഷെ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പം അതാണ് സംഭവം. അടുത്ത എനിക്കിതിലൊരു കമൻ്റ് എന്ന് പറയുമ്പം അശ്വതി എന്ന് പറഞ്ഞൊരു കമൻ്റ് എപ്പോഴും നമ്മൾ എല്ലാവരും ആരെങ്കിലും നോക്കിയാൽ തന്നെ കാണാം, കമൻറ്റിലെല്ലാം അശ്വതി എന്ന് പറയുന്ന ഒരു കമൻറ്റ് കാണാം. എൻ്റെ ചേച്ചിക്കാണ് വിളിക്കുന്നത്, എനിക്ക് തോന്നുന്നു എന്നെക്കാളും പ്രായം കുറഞ്ഞ അനിയത്തി വല്ലതായിരിക്കും. അപ്പം എനിക്ക് ആ കുട്ടിയോട് ഭയങ്കര കമ്മിറ്റ്മെൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഈ ഒരു ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ, ചേച്ചി വീഡിയോ ഇട്ടില്ല, ഇന്നലെ വീഡിയോ ഇടാന്ന് പറഞ്ഞില്ലേ, എന്തുകൊണ്ട് വീഡിയോ ഇട്ടില്ല എന്നൊക്കെ ചോദിക്കും. അപ്പം അത് കാണും, അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര കമ്മിറ്റ്മെൻ്റ് ഉള്ള പോലെ തോന്നുന്നുണ്ട്. പക്ഷെ എനിക്ക് ഒരുപാട് മീൻ ചെയ്യുന്നുണ്ട് ആ കമൻറ്റുകൾ. കാരണം അവരന്വേഷിക്കാനും ആൾക്കാരായി എന്നറിയുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്.
അവരെ സ്നേഹിക്കാൻ നമ്മൾ മാത്രമല്ല ഒരുപാട് പേരുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എപ്പോഴും മെസ്സേജ് ഇടും, സോറി ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വന്നിട്ട് എഡിറ്റ് ചെയ്ത് വീഡിയോ ഇടാൻ അപ്ലോഡ് ചെയ്യാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ടാണ്. പിന്നെ അമ്മയാണ് കുഞ്ഞിപ്പട്ടികളെയും, ഇപ്പൊ അമ്മ പട്ടി ഇല്ലാത്തത് കൊണ്ട് കുഞ്ഞിപ്പട്ടികളെ കാര്യങ്ങളൊക്കെ അമ്മയും അമ്മാമ്മയാണ് നോക്കണത്. എന്റെ അമ്മയുടെ ഫോൺ ഇല്ലാണ്ടായി പോയി, അല്ലായിരുന്നെങ്കിൽ അമ്മ വീഡിയോ ഒക്കെ എടുത്ത് എനിക്ക് അയച്ചു തരുമായിരുന്നു. പക്ഷെ ഇതാണ് സംഭവമായി പോയത്, അമ്മയുടെ ഫോൺ ഇല്ലാണ്ടായി പോയി, അല്ലായിരുന്നെങ്കിൽ അമ്മ വീഡിയോ എടുത്ത് അയച്ചു തരുമായിരുന്നു. പിന്നെ എന്റെ ഫോൺ ഞാൻ കൊണ്ടുപോകും, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അമ്മ വന്ന് പറയും ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു, അവര് കുട്ടികൾ ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു എന്നൊക്കെ പറയും. അതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അടുത്തൊരാൾ കമന്റ് ഇട്ടിരിക്കുകയാണ്, ലത കെ എന്ന് പറഞ്ഞിട്ട്, മോളെ ആ അമ്മപ്പട്ടി ആരെയും കടിക്കില്ല, ആക്രമിക്കുന്ന രീതിയാണെങ്കിലും വണ്ടിയിൽ കയറുമ്പോൾ പരിചയമില്ലാത്തവരെ കണ്ടപ്പോൾ. അത് സത്യമാണ് കേട്ടോ, അവള് ഭയങ്കര ഒരു, നമ്മൾ വിചാരിച്ചു നമ്മൾ നമ്മുടെ അടുത്ത് നിന്നും പോവില്ല ഇങ്ങനെ ആ ഒരിതാണ് വിചാരിച്ചത്. പക്ഷെ അവള് നല്ല രീതിയിൽ കാര്യം മനസ്സിലാക്കി ഒരു മെച്ചുവർ ആയിട്ട് എന്തു പറയും കയറി പോവുകയാണ് ചെയ്തത്. പിന്നെ അനിയത്തിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, വിഷമിച്ച അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. അത് തന്നെ അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ് പട്ടിക്കുട്ടീനെയും അമ്മപ്പട്ടീനെയും. അവൾക്ക് പട്ടിക്കുട്ടികളെക്കാട്ടും അമ്മപ്പട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ പോസിറ്റീവ് ആയിട്ടാണ് നിന്നത്, കാരണം ഇത്രയും നാളും ഒരു ആരും ഇല്ലാണ്ട് ഇങ്ങനെ ആൾക്കാർ കല്ലെറിഞ്ഞു ഓട്ടിച്ചോ ഒക്കെ ഒരു വല്ലാത്ത ലൈഫല്ലേ. അപ്പം അതിൽ നിന്നൊക്കെ അവൾക്കൊരു നല്ലൊരു ലൈഫ് കിട്ടുമെന്ന് വിചാരിക്കുന്നു ഇതിലൂടെ. അപ്പോൾ അവൾക്ക് അവളുടെ കാര്യങ്ങൾ നോക്കാം, ഇനി ഒന്നും പേടിക്കണ്ടല്ലോ ആർക്കും. അപ്പൊ അതിലൊരു ഭയങ്കര സന്തോഷമുണ്ട്, അവൾ അവളെ ലൈഫ് ജീവിക്കും. അപ്പൊ ഈ വീഡിയോയിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ടായിരുന്നു, അതാണ് ഇപ്പൊ സംസാരിച്ചത്. അപ്പം അടുത്ത വീഡിയോയിൽ, മീൻസ് ഇതിന്റെ കൂടെ ഞാൻ ഒരു വീഡിയോ ഇടുന്നുണ്ട്, അമ്മപ്പട്ടിയുടെ വിശേഷങ്ങളും, പിന്നെ അവൾക്ക് കിട്ടിയ പാസ്പോർട്ടും, അവൾക്ക് ഇനി എവിടെ വേണമെങ്കിലും പോവാം ഗൈസ്. അപ്പം അവൾക്കുള്ള കാര്യങ്ങളും അവളുടെ വീഡിയോ ഒക്കെ ഞാൻ ഇതിന്റെ കൂടെ ഉള്ള എന്താ പറയുക, ഇതിന്റെ കൂടെ ഞാൻ എന്താ പറയുക മീൻസ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. കാരണം ഇതെനിക്ക് കുറച്ച് കാര്യങ്ങൾ എല്ലാവരുടെയും പറയണമെന്ന് തോന്നിയിട്ടിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത് ഇതിൻ്റെ കൂടെയുള്ള വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ ബൈ, ടാറ്റാ.